പിന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഡവിയിലോട്ടാണ്. ഞാനുണ്ട്, അപ്പനിവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. കാണാലോ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമുണ്ട്. കോന്നിയിലാണ് അടവി. കോന്നി വഴി പോകണം, നല്ല സൂപ്പർ വഴിയാണ്. വനത്തിൻ്റെ നടുക്കൂടെ ഉള്ള വഴിയാണ്. എത്ര പ്രാവശ്യം വന്നാലും ബോറിംഗ് ആവാത്ത ഒരു സ്ഥലമാണ് കൊട്ടവഞ്ചി. ഒരു ദിവസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഉച്ച കഴിഞ്ഞ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു ട്രിപ്പായിട്ട് തോന്നും. മുണ്ടമൊഴി പാലം, ഇതിൽ നമുക്ക് നേരെ മേളിലോട്ട് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഈ റൈറ്റ് കാണിച്ച് കുട്ടവഞ്ചി സവാരി 300 മീറ്റർ മുണ്ടമൊഴി. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലാണ്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് കുട്ടവഞ്ചി സവാരിയുടെ കറക്റ്റ് സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ചെറിയ വഴി വന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കൂടെയാണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഭംഗിയാണ്. ഭംഗി മിസ കുറച്ച് മണ്ണീറ എന്നാ പേര്. പക്ഷേ ഇവിടെ വരുന്ന പലരും അങ്ങോട്ട് പോകത്തില്ല, അവർക്ക് അറിയത്തില്ല. ഇവിടെ നാട്ടുകാർ പറഞ്ഞെങ്കിൽ മാത്രം അറിയത്തില്ല. ഞങ്ങൾ പല പ്രാവശ്യം വന്നുകൊണ്ടാണ് ഞങ്ങൾക്കത് പരിചയമായത്. ഇതാണ് ഇന്ന് ഞായറാഴ്ച ആയത് കാരണം കുറച്ച് തിരക്ക് കാണുന്നുണ്ട്. ഇട്ടിട്ട് ഇതാണ് കുട്ടവഞ്ചി പാർക്കിന്. അവിടെ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. അവിടെ കുറച്ച് ആൾക്കാർ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ മഴയൊക്കെ പെയ്ത് നനഞ്ഞു പോരും. ബസ് ഇവർ മഴ പെയ്യുന്നുണ്ട്. ഇനി പേര് കിട്ടുമെന്ന് അറിയത്തില്ല. വനശ്രീ ഇപ്പോൾ ഷോപ്പ് 1 കിലോ 600 രൂപ പോകണം. കാര്യങ്ങളൊക്കെ രണ്ട് ഫിലി കഴിഞ്ഞ് ഇറങ്ങും. ഇതാണ് കൊട്ടവഞ്ചി സവാരിക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടവൻ. എല്ലാം കുറേയൊക്കെ പുതുമയോടുകൂടി ചെയ്തിട്ടുണ്ട് അവർ. നേരത്തെ ഒത്തിരി പഴയ കൊട്ടകളായിരുന്നു. മഴയായിപ്പോയി അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. പക്ഷെ മഴയത്ത് ഇവിടെ നാലുമണി ആയപ്പോൾ വന്നതാണ്. പക്ഷെ മഴ പെയ്തു, നല്ല മഴയായിരുന്നു. പക്ഷെ മഴയൊക്കെയാണ്. പക്ഷെ മഴയത്ത് വരാനും ഇവിടെ കൊള്ളാം. എന്നുവെച്ചാൽ ഒരു മൂടി ഫീൽ കിട്ടി ഇവിടെ. എന്നുവെച്ചാൽ ഒരു കൊള്ളാം ഇവിടെ. കയറാനുള്ള ടിക്കറ്റ് 500 രൂപയാണ്. 4 പേർക്ക് യാത്രയ്ക്ക് വേണ്ടിയുള്ള ടിക്കറ്റ്. അത് നമ്മൾ മേലെ കണ്ട കൗണ്ടറിൽ ടിക്കറ്റുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ക്യൂ നിൽക്കേണ്ടതാണ്. ക്യൂ നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ജാക്കറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് 14. വഞ്ചിയിലേക്ക് ആളെ കയറ്റാനെ കൊണ്ട് തയ്യാറാകുകയാണ്. ഇതാണ് കൊണ്ടുവന്ന വഞ്ചി. ഈ ഭാഗം മുറിച്ച് കടക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ വെള്ളം ഇവിടെയുണ്ട്. താഴ്ഭാഗമാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ വെള്ളത്തിലിറങ്ങാനുള്ള സൗകര്യങ്ങളും. മണൽച്ചാക്കിൽ കയറരുത്, സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ വാണിയും തന്നിരിക്കുന്നത്. ഇവിടെ താഴ്ഭാഗത്ത് നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അവിടെ വലിയൊരു ഡേഞ്ചറസ് ഏരിയ ഒന്നുമല്ല. അടിയിൽ തുറമുണ്ട്. ആ
അപ്പനും മോനും കൊട്ടവഞ്ചി സവാരിക്ക് ഇറങ്ങിയത് കൂടെ ചേട്ടാ ചായിരിക്കാലോ ആണോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടല്ലേ അതിലൂടെ മഴയുമായിരുന്നു നമുക്ക് എത്ര മണിയാണ് സർവീസ് നമ്മുടെ മാക്സിമം 5 മണിക്കായിരുന്നു അവരോട് വന്നിട്ട് നമ്മൾ പോകണം നമ്മൾ അഞ്ചോട്ട് ഈ വെയിലത്തു നിന്ന് ഇങ്ങോട്ട് ഒന്ന് മാറി നിൽക്കും അവരോട് നമുക്ക് നിൽക്കാം ഒന്നിച്ചു പോകാം ചേട്ടൻ ഇതിന്റെ വർഷങ്ങളായിട്ട് 8 വർഷമായിട്ടുണ്ട് ഞാൻ 1-ാമത്തെ ദിവസം ഈ കൊട്ടവഞ്ചി ഇറക്കി അന്ന് പോകുന്നു ആ തടയണ കെട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വെള്ളം ഉള്ളത് അല്ല ഇത്രയും വെള്ളം നമുക്കില്ല എന്ത് ചാനൽ പേര് അപ്പനും മോനും ഇന്നത്തെ കാലത്ത് അത് റെയർ ആയിട്ട് കിട്ടുന്ന ഒരു അനുഭവമാണ് അപ്പനും മോനുമായിട്ട് ബന്ധം അങ്ങനെ ഇല്ല അല്ലേ നല്ലൊരു ഓക്കെ ഓക്കെ അതിന് ആദ്യമേ എന്റെ ഒരു കൺഗ്രാജുലേഷൻ ഈ കൊട്ടവഞ്ചി തുടങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഗ്രസ് ആകും അതെ 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 ചേട്ടാ ഇത് എത്രയും ലോങ് ഡിസ്റ്റൻസ് വരുന്നുണ്ട് 1 കിലോമീറ്റർ ദൂരം നമ്മളിപ്പോൾ വന്നിട്ട് റിട്ടേൺ പോകാം ചേട്ടാ എന്നാ ശരി നമുക്കിനി കാണാം വരുമ്പോ ആയിക്കോട്ടെ ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ ഇപ്പൊ വെളിയിൽ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇവിടെ നല്ല സൗകര്യമാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അധികം ആഴമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും നമ്മുടെ ഒരു ലൈറ്റ് പൂവും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയേക്കാം ഓക്കെ ഡാശേ എങ്ങനെയുണ്ടായിരുന്നപ്പാണ് കാര്യമായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുവാണ് അമ്മേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും നേരം എൻജോയ് ചെയ്ത് ഇനി തിരികെ പോവുകയാണ് നിങ്ങൾ വരുന്നുവെങ്കിൽ 6 മണി വരെ ഇവിടുത്തെ ടൈമിങ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു ബോട്ടിലെ ആളെന്ന് പറഞ്ഞാൽ നമ്മളെ ഒത്തിരി സഹായിച്ച് നല്ലോണം സഹകരിക്കുന്ന ഒരാളായിരുന്നു വരുന്നുവെങ്കിൽ വന്ന് എൻജോയ് ചെയ്യുക ഗുഡ് ലക്ക്